ഒന്നാമത്തെ കാര്യം, ആളുകളുടെ ആഹാര വിഷയത്തിൽ, ഭൗതിക കാര്യങ്ങളിൽ യേശു കർത്താവിന് ഭയങ്കര ശ്രദ്ധയുണ്ടായി, നല്ല കരുതൽ. ഇടയശ്രേഷ്ഠനായ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ഇടയ ശുശ്രൂഷയിൽ നമ്മളെ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളിൽ ഒന്ന് കർത്താവിന് ജനത്തോടുള്ള കരുതലാണ്. ആത്മീയ വിഷയങ്ങളിൽ മാത്രമല്ല, അവരുടെ വിശപ്പിൻ്റെ കാര്യത്തിൽ പോലും നമ്മുടെ കർത്താവ് വളരെ ശ്രദ്ധിച്ചിരുന്നു. ജനമെല്ലാം വന്നു, കൺവെൻഷൻ കഴിഞ്ഞു, രണ്ട് മൂന്ന് ദിവസത്തെ കർത്താവ് അവരുടെ വിശപ്പ്, അവർ വിശന്നിരിക്കുന്നു. ഈ ഭാഗം ഞാനിങ്ങനെ ഈ വായിച്ച് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ വായിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഒരു പല പ്രാവശ്യം ഞാൻ ഈ അധ്യായം ഇങ്ങനെ വായിച്ചു. പിന്നീട് ഞാനിപ്പോൾ ഒരു ബൈബിൾ സ്കൂളിൽ ഇങ്ങനെ പാസ്റ്ററൽ കെയർ പിന്നെ കൗൺസിലിംഗ് രണ്ട് വിഷയം പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. എൻ്റെ പഠിപ്പിക്കലിൽ ഈ ഭാഗം കയറി വന്നു, വരാൻ അതിനോട് ചേർക്കാൻ പറ്റി. പാസ്റ്ററൽ കെയർ, ഇടയൻ്റെ കരുതൽ, ഇടയൻ്റെ കരുതൽ, അതിൻ്റെ മാതൃകയാണ് നമ്മുടെ കർത്താവ് അയച്ചു. കർത്താവാണല്ലോ ഇടയൻ, നമ്മളെ ശുശ്രൂഷയിലേക്ക് വിളിച്ചതും നമ്മുടെ കർത്താവാണ്. നമുക്ക് നമ്മുടെ ജനത്തോടുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കരുതലാണ്, അവരോടുള്ള കരുതൽ. ഈ ദൈവവചനം പഴയ നിയമവും പുതിയ നിയമവും പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യരുടെ, പ്രത്യേകിച്ച് തൻ്റെ മക്കളുടെ ആഹാര വിഷയത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആഹാര വിഷയത്തിൽ ശ്രദ്ധിക്കുന്നതായി ശലോമോൻ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. നീതിമാന്റെ സന്തതി അല്ലേ, നീതിമാൻ സന്തതി അപ്പാമീരക്കുന്നത് കാണുവാൻ സാധ്യമല്ല. ഈ ഉച്ച സമയമായതുകൊണ്ട് ചെറിയ ക്ഷീണം ആളുകൾക്ക് വരും, പ്രത്യേകിച്ച് ഷുഗറൊക്കെ മിക്കവർക്കും ഉള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊരു പാട്ട് പാടിയില്ലെങ്കിൽ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ പാട്ട്. നീതിമാൻ സന്തതി അപ്പാമീരക്കുന്നത് കാണുവാൻ സാധ്യമല്ല, നീതിമാൻ സന്തതി അപ്പാമീരക്കുന്നത് കാണുവാൻ സാധ്യമല്ല. ദൈവം കരുത്തു തോട്ടിലും സാരബ്ദ നാട്ടിലും പോറ്റി പുലർത്തുന്നു, ദൈവം കരുത്തു തോട്ടിലും സാരബ്ദ നാട്ടിലും പോറ്റി പുലർത്തുന്നു. എന്നെ പോറ്റി പുലർത്തുന്നോൻ, എന്നെ പോറ്റി പുലർത്തുന്നോൻ, എൻ്റെ ഈ മരുയാത്രയിൽ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്നോൻ, ഓരോ ദിവസവും പോറ്റി പുലർത്തുന്നോൻ, എന്നെ പോറ്റി പുലർത്തുന്നോ. കണ്ടോ, ആഹാര കാര്യത്തിൽ ഈ ദൈവദാസന്മാർ ദൈവവേലയിലൊക്കെ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് സ്പെഷ്യലാണ്, അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസിലൂടെ ദൈവം നടത്തി വിടുന്നതാണ്. ഞങ്ങളും അങ്ങനെ ഉണ്ടായ കാലഘട്ടമുണ്ട് കുറേ കൊല്ലം മുമ്പ്, ഇപ്പോൾ അങ്ങനെയില്ല. എന്നാൽ മറുവശം ദൈവം മക്കൾക്ക്, ദൈവമക്കൾക്ക് മാത്രമല്ല കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അല്ലേ, വിശക്കുന്ന സിംഹത്തിനും ആഹാരം കൊടുക്കാൻ ദൈവം മനസ്സുള്ളവനാണ്. പ്രത്യേകിച്ച് തൻ്റെ മക്കളായിട്ടുള്ള എല്ലാവർക്കും. അതാണ് പട്ടിണി കിടന്ന് കിടക്കുന്നില്ല, അപ്പം ഇരക്കുന്നില്ല, ഇങ്ങനെയെല്ലാം വചനത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ ദൈവത്തിനുണ്ടെന്നാണ് ഈ വേദപുസ്തകത്തിൽ നമ്മൾ പലയിടത്തായി കാണുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് എത്ര കൊല്ലം ആഹാരം കൊടുത്തു? 40 കൊല്ലം കൊടുത്തില്ലേ? എവിടുന്നാ കൊടുത്തേ? അവിടെ ഒരു ഹോട്ടലും ഉണ്ടായിരുന്നില്ല, ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ ഇങ്ങെത്തിയിട്ട് അവർ വിളവെടുപ്പ്, അവിടെ കൃഷി ചെയ്ത് ആദ്യത്തെ വിളവെടുത്ത് ഫലം അനുഭവിക്കുന്ന സമയം വരെ അവർ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവരുടെ കയ്യിലിരിപ്പ് വളരെ മോശമായിരുന്നിട്ട് പോലും അവരെ ദൈവം അവരുടെ ആഹാരം മുടക്കിയിട്ടില്ല. സ്തോത്രം. അതെത്ര രസകരമാണ് ആ ഭാഗമൊക്കെ. എനിക്ക് അതങ്ങോട്ട് ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, കിട്ടിയല്ല. ഈ ഏലിയാവിന് ദൈവം ആഹാരം കൊടുത്തില്ലേ?
കൊടുത്തില്ലേ? ഈ കെരിത്തു തോട്ടിൽ എത്ര നാളിരുന്നു? എൻ്റെ ഞാൻ വായിച്ചു ഒക്കെ കേട്ടിട്ടുള്ളത് ഒരു വർഷം, ഒന്നര വർഷം, ഒന്നേകാൽ, ഈ ഒന്നര കൊല്ലത്തിനുള്ളിൽ, ഇത്രയും കാലഘട്ടത്തോട്, ഇത്രയും നാളുകൾ കെരീത്ത് തോട്ടിൽ ഏലിയാവ് ഇരുന്നു എന്നാണ്. ടോട്ടൽ മൂന്ന് വർഷമാണല്ലോ, ബാക്കി ഷറഫാത്തിലും ഒക്കെ ആയിട്ട്. ഇത്രയും നാള് ഈ ഏലിയാവിന് എല്ലായിടത്തും ക്ഷാമം, വെള്ളം വരെ പറ്റി, കന്നുകാലികൾക്ക് പോലും കുടിക്കാനോ തിന്നാനോ ആഹാരവും വെള്ളവും ഇല്ലാത്ത രീതിയിൽ നാട് മുഴുവൻ പറ്റി ഉണങ്ങി. അപ്പോഴും ഭക്തനായ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് പോയിരിക്കുക. ഒരു വി ഐ പി അല്ല, വി വി ഐ പി ആണ് മനുഷ്യൻ. അദ്ദേഹത്തെ കാണുമ്പോൾ ആളുകളെ വിറയ്ക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു അധികാരമുള്ള അഭിഷക്തനാണ് അദ്ദേഹം. ദൈവം പറഞ്ഞ അനുസരിച്ച് കേട്ടു ആ മനുഷ്യന്. രാവിലെയും വൈകിട്ടും രണ്ടു നേരമുള്ളൂ, നമ്മൾ മൂന്നും നാലും കഴിക്കുമല്ലോ ഹോസ്റ്റലിൽ. എന്നാൽ ദൈവം രണ്ടു നേരമാണ്, അത് നല്ല സൂപ്പർ ആഹാരമാണ്. പിന്നെ വിഷമൊന്നും അതിനകത്ത് ഉണ്ടാകാൻ സാധ്യമില്ല. അപ്പം ഈ ആഹാരം കൃത്യമായിട്ട് ദൈവം കൊടുത്തു. സങ്കല്പമാണ്. നമ്മളെല്ലാവരും ഏകദേശം മനസ്സിലാക്കിയിരിക്കുന്ന ആഹാബിൻ്റെ കൊട്ടാരത്തിൽ നിന്നായിരിക്കാമെന്നാണ് സാധ്യത തന്നെയാണ്. ഇനി അത് തന്നെയാണെന്ന് പറയാൻ നമുക്കൊരു നിർവാഹമൊന്നും ഇല്ല. അവിടെ ഒരു ഭക്തനായ മനുഷ്യനുണ്ട് കൊട്ടാരത്തിൽ, ഓപദ്യാവ്. അപ്പം എനിക്ക് തോന്നി കാക്കയും ഓപദ്യാവും തമ്മിൽ ദൈവം പരിചയപ്പെടുത്തി. കാക്കയോട് പറഞ്ഞു എന്ത് ചെയ്യാതെ, ഓപദ്യ എൻ്റെ ഒരു ഭക്തനോടുണ്ട്, അവൻ രാജാവെന്ന് പറയാതെ എടുത്തു വെച്ചേക്കും, പിന്നെ എന്താ ആ ഇളന്തിണ്ണേൽ അല്ലെങ്കിൽ മറ്റേ ആ മൂലയ്ക്ക് എടുത്തു വെച്ചേക്കും, നീ രാവിലെയും വൈകിട്ടും ആ പൊതി എടുത്തുകൊണ്ട് പോകും. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ദൈവം പരിചയപ്പെടുത്തി ബന്ധിപ്പിച്ചു. അങ്ങനെ ആയിരിക്കാൻ സാധ്യത അല്ല. ഞാൻ ചോദിക്കുന്നത്, എത്ര സാഹസമായിട്ടാണ് ഒരു ഭക്തനെ ആഹാരം കൊടുക്കാൻ ദൈവം ക്രമീകരണം ചെയ്യുന്നത്? ഓ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ എത്ര. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരുന്നത് ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ദൈവം തരാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ഒരിത്തലും പറ്റില്ല. സ്തോത്രം. അപ്പൊ എന്തെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും തരുന്നില്ലെങ്കിൽ ദൈവം തന്നില്ലെന്നേ ഉള്ളൂ. ദൈവം തന്നാൽ ദൈവം തന്നെ തന്നു. സ്തോത്രം. അപ്പൊ തരാൻ വിശ്വസ്തനായ ദൈവം എപ്പോഴെങ്കിലും തരാതിരുന്നാൽ അതിൻ്റെ പലിശ കൂട്ടി പിന്നെ തരും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ഇടയ്ക്ക് പറയും, ഈ എനിക്കിതുവരെ കണക്ക് കൂട്ടി ദൈവം തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഇവിടെ എങ്ങനെയായിരിക്കും, ഈ കാസർഗോഡ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ മേസ്തിരിമാരുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം പണിയെടുക്കുന്നത്. അപ്പോൾ മേസ്തിരിമാരുടെ കൂടെ അഞ്ചും എട്ടും പത്തും ചിലപ്പം പണിക്കാർ കാണും. ഇവർക്ക് എല്ലാ പണിക്കാർക്കും എന്ന് വെച്ചാൽ വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ചിലവിലാണ്, ചിലവ് കാശെന്നാണ് പറയുക. അതിന് വീട്ടിൽ പോകും പിള്ളേർക്ക് ബിസ്ക്കറ്റ് മേടിക്കാനോ അത്യാവശ്യം വീട്ടിൽ എന്തേലും കാര്യം നടക്കണ്ടേ. അപ്പം ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴാണ് കണക്ക് കൂട്ടി കഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയും വിശ്വാസികൾ, എനിക്ക് ഇന്ന് വരെ കണക്ക് കൂട്ടി കിട്ടിയിട്ടില്ല, ചിലവ് കാശ് വന്നിട്ടേ ഉള്ളൂ. ചിലവ് കാശ് കിട്ടുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ സമയത്ത് നമുക്കൊക്കെ മിക്കവാറും, എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന യുവദാസന്മാർക്കും മിക്കവാറും പേർക്ക് ചിലവ് കാശേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കണക്ക് കൂട്ടി കർത്താവ് കൃത്യമെടുത്തി. അത് എൻ്റെ എനിക്ക് തോന്നുന്നത്, ഒന്നീ നമ്മുടെ നമുക്കൊരു വീടിൻ്റെ ആവശ്യം വരുമ്പോഴോ, നമ്മുടെ പിള്ളേരുടെ കല്യാണം വരുമ്പോഴോ, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രത്യേക സന്ദർഭം വരുമ്പോൾ, ആ എടുത്ത് അവൻ്റെ ഫയല്, ആ സജി മോഹൻ ബാഷ ഫയലെടുക്കുക, ദൂതൻ ഫയലെടുക്കും, ദൂതനോട് പറയും, ആ എടുത്തോളൂ ദൂതൻ, നോക്കി അവൻ എത്ര കൊടുക്കുകയാണ്, അവൻ എന്തെല്ലാം ചെയ്തു, എല്ലാം ആ പരസ്യങ്ങൾ നടത്തിയത്, ഹിന്ദിക്കാരുടെ പ്രവർത്തിച്ചത്, പിന്നെ ഞാനാണ് കന്നഡയും തുളുവുണ്ട്, കന്നഡക്കാരുടെ പ്രവർത്തിച്ചത്, തുളുക്കാരോട് സുവിശേഷം പറഞ്ഞത്, ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, കരഞ്ഞത്. ഞാൻ പറയുന്നത് ഓരോ തുള്ളി കണ്ണുനീരിനും അവിടെ മാർക്ക്, ഓരോ തുള്ളി കണ്ണുനീരും റെക്കോർഡാ. ഈ ഒരു വാക്യം എനിക്ക് തോന്നുന്നു എസക്കിയിലാണോ എന്ന് തോന്നുന്നു, സംശയമുണ്ട്. അവൻ്റെ നെടുവീർപ്പുകൾ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. അപ്പോൾ ഒരു നെടുവീർപ്പ് അല്ല, എല്ലാം കൂടി ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ അല്ലേ, അത് അവിടെ വരവ് വെച്ചു ദൈവം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ദൈവം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാം കണക്ക് കൂട്ടി ഫയലെടുത്ത് തരും നമുക്ക്.
അപ്പോൾ വിളിക്കും വിളിക്കും ഫയൽ. ഓ, നമ്മുടെ എല്ലാം മറ്റേ ഫയൽ നോക്കിയില്ലേ, ആരുടെ? എസ്തേറിൻ്റെ പുസ്തകത്തിൽ മോർദെഖായിക്ക് വേണ്ടി ഫയല് നോക്കി നോക്ക്, അവൻ്റെ എടുത്തുകൊണ്ട് വരാ അവൻ്റെ ഫയലെടുത്ത്. ആ നോക്കിയപ്പോഴാണ് ഒരു കൊല്ലം മുമ്പ് അവൻ രാജാവിന് വേണ്ടി ചെയ്തൊരു കാര്യം. വിളിക്കണം അവിടെ, ആരവിടെ? എനിക്ക് മോർദെഖായിക്ക് ഇതായി അവൻ ഈ കാര്യം ചെയ്ത് കണ്ടോ? ആ എന്നാ കൊടുത്തണ അവന്? അവനൊന്നും കൊടുത്തില്ല. ആ വിളിച്ചോളൂ കണ്ടോ. ആ നമ്മുടെ എല്ലാം ഫയലെടുക്കുന്ന സമയം വരും, ഒരു സംശയമില്ല. എല്ലാവരും എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞനുസരിച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം കർത്താവിൻ്റെ നാമത്തിൽ കുടിക്കാൻ കൊടുത്താൽ അതിനുപോലും പ്രതിഫലം തരാതിരിക്കില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവന് പ്രൈസല്ലോ. അപ്പം നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് നമുക്കെല്ലാം വേണ്ടതെയും ഫയല് നോക്കും, ഒരു സംശയമില്ല. സ്തോത്രം. അതുകൊണ്ട് വീടിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ ഭാരപ്പെടുന്നവരോട് ഇന്ന് പറയുന്നത് എല്ലാം ഫയലിലുണ്ട്, എല്ലാം ഫയലിലുണ്ട്. കൃത്യസമയത്ത് ദൈവം ഒന്നും വൈകി ചെയ്യുന്നില്ല, നേരത്തെ ചെയ്യത്തില്ല. കറക്റ്റ് സമയത്ത് ദൈവം ഇതിൻ്റെ ഫയല് നോക്കും, കാരണം നമ്മുടെ ദൈവം കരുതുന്ന ദൈവം. എത്ര സാഹസികവും വിദഗ്ധവുമായിട്ടാണ് ഏലിയാവിന് ആഹാരം കൊണ്ട് കൊടുക്കുന്നത്. ദൈവം പോറ്റിയോ? സ്തോത്രം. ഓ, നമ്മുടെ ദൈവം പോറ്റി പുലർത്തുന്നവനാണ്. ഈ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പം പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വേദവസ്ഥത്തിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിനകത്ത് പോലും ആഹാരത്തിന്റെ വിഷയം കയറ്റി വെച്ചു. അന്നന്ന് ഞങ്ങൾക്കുള്ള ആഹാരം തരണമെന്ന്. അപ്പൊ ആഹാര വിഷയത്തിൽ ദൈവം വളരെ കരുതൽ തൻ്റെ മക്കളോടുള്ളവൻ. ഇങ്ങനെയാണെങ്കിൽ സകല കാര്യത്തിലും ദൈവത്തിന് കരുതലുണ്ട്. സ്തോത്രം. ഓ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് ശ്രേഷ്ഠ ഇടയൻ, കരുതൽ ഉള്ളവനായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ ഇടയനായ ദൈവം കരുതുന്നത് പോലെ ഇടയ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട നമ്മളും കരുതലുള്ളവരാകണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. കരുതലുള്ളവരാകണം. നമുക്ക് പ്രതിഫലം എന്തെങ്കിലും കിട്ടും നാളെ പിന്നെ നന്ദി എന്നൊന്നും പറഞ്ഞ് ആരും വന്നെന്നിരിക്കുകയില്ല. വന്നില്ലെങ്കിലും നമ്മൾ സഹായിച്ചവർ നാളെ നമ്മളെ കാണുമ്പോൾ കൊച്ചുകുന്നേശ് പറഞ്ഞ പോലെ കൊട മറച്ചു പിടിച്ച് കണ്ടും കാണാതെ, അല്ലേ? കണ്ടും കാണാതെയും പോകുന്നവർ കൊട മറച്ചു പിടിച്ചു പോയാലും നമ്മളത് മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ മടുക്കാതെ തുടരണം. കാരണം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. കണക്ക് കൂട്ടി നമുക്ക് പ്രതിഫലം വാങ്ങേണ്ടി വരുമാണ്. അതുകൊണ്ട് സ്തോത്രം, പരമാവധി നമ്മൾ ചെയ്തോണം. കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത്രയും ചെയ്തു. അതിലൊന്നാണ് ഇടയ ശുശ്രൂഷയിൽ നമ്മൾ കരുതൽ. നമ്മളെ കരുതാൻ ചിലപ്പോൾ ഈ ആളുകളൊന്നും വന്നെന്നിരിക്കുകയില്ല. പക്ഷെ കരുതാവുന്ന നമ്മളോട് പറഞ്ഞ ആൾ കരുതും. ഞാൻ നമ്മുടെ യുജിഎമ്മിൻ്റെ ഒക്കെ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, പല സാക്ഷ്യങ്ങളും അനുഭവങ്ങളും. ഞാൻ 96 കാസർഗോഡ് ചെല്ലുമ്പം, അല്ലേ, എനിക്കൊരു മിഷൻ ബോർഡിൻ്റെ 500 രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. 400 രൂപ അന്ന് എനിക്ക് വാടക, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അന്ന്. 3 മാസം എനിക്ക് വാടക കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ അന്ന് എന്നെ അവിടെ പറഞ്ഞു വിട്ട സെൻട്രൽ പാസ്റ്ററെ കണ്ടിട്ട്, അല്ല പക്ഷേ ആ വരും തരുമെന്ന് പറഞ്ഞ 500 രൂപ ഇതുവരെ കിട്ടിയില്ല. ആ കിട്ടിയില്ലോ കുഞ്ഞേ? കിട്ടിയില്ല. ആ വിശ്വാസം പഠിക്കും, അങ്ങനെ വിശ്വാസം പഠിക്കുന്ന പറഞ്ഞു എന്നോട്. ആ അപ്പം ഞാൻ വിചാരിച്ചു 3 മാസത്തെ എല്ലാം കൂടി ഒരുമിച്ച് 4ാം മാസം കിട്ടുമെന്ന്.
നാലാം മാസം കിട്ടിയില്ല, 29 കൊല്ലമായിട്ട് കിട്ടിയിട്ടില്ല, 29 കൊല്ലമായിട്ട് കിട്ടിയിട്ടില്ല. സ്തോത്രം. ഞാനിപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? ഞാനിപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നില്ലേ? ഞാനിപ്പോഴും ദൈവനെ ഏൽപ്പിച്ചത് വിജയകരമായി തുടരുന്നു. കാരണം നമ്മൾക്ക് ആഹാരം തരുന്നതോ നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചതോ IPC അല്ല. സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചവനും കണക്ക് കൊടുക്കേണ്ടതും കണക്ക് ചോദിക്കുന്നവനും ഒരുത്തനുണ്ട്. അവിടുത്തെ മുമ്പിലാണ് നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടത്. സ്തോത്രം. പണ്ടിവിടെ ഈ കോട്ടയം ഭാഗത്തൊരു പ്രസംഗനുണ്ടായിരുന്നു, ഏലിയാസ് പി ദാനിയൽ, കെ എബ്രഹാം ഒക്കെ ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്. അദ്ദേഹം മലബാറിൽ കണ്ണൂർ, എൻ്റെ നാട് കണ്ണൂരാണ്, കണ്ണൂരൊക്കെ വന്ന് പ്രോഗ്രാം നടത്തി. അന്ന് ഞാൻ കാസർഗോഡ് പോയിട്ടില്ല. കണ്ണൂരൊക്കെ പ്രോഗ്രാം വന്ന് ഇദ്ദേഹം വന്ന് ഞങ്ങളെല്ലാം പരിചയപ്പെട്ട് കഴിയപ്പോൾ എൻ്റെ കുടുംബബന്ധമുണ്ട് പുള്ളിക്ക്, എൻ്റെ അപ്പച്ചനൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ആ അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് കാസർഗോഡ് പോയി. കാസർഗോഡ് പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ വന്നു. നോക്കുമ്പോൾ ഞാനാണെ കരണ്ടുമില്ല, വാതിലുമില്ല, വെള്ളവുമില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന ആണ്ടൊക്കെ പുള്ളിക്ക് സങ്കടം തോന്നി. പുള്ളി പറഞ്ഞ, റജിയെ നീ എന്തിനാടാ ഇത്രയും കഷ്ടപ്പെടുന്നത്? പുള്ളിക്ക് അന്ന് 140 റബ്ബർ ഷീറ്റ് കിട്ടും, 140 റബ്ബർ ഷീറ്റ് അന്ന് പുള്ളിക്ക് കിട്ടും. 95-96 ആ സമയത്താണ്. പുള്ളിയുടെ പെങ്ങൾ കുവൈറ്റിലാ. നീ എന്തിനാണ് ഇവിടെ വിഷമിക്കുന്നത്? നമ്മളൊന്നും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവരല്ലേ? നീ അഡ്രസ്സിങ് എഴുതി തന്നെ, ഞാൻ ചെന്നിട്ട് ഞാൻ സഹായിക്കാം. എൻ്റെ പെങ്ങൾ കുവൈറ്റിലുണ്ട്, പെങ്ങൾക്ക് ഞാൻ അയച്ചു കൊടുക്കാം. ഇന്ന് വരെ പൊടി, അനിസ്പ്രയുടെ പരസ്യം പറഞ്ഞ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അനിസ്പ്രേ ഇല്ലേ, അനിസ്പ്രേ എന്ന് പറഞ്ഞ പണ്ട് റേഡിയോയിലൊക്കെ ഒരു അതിൻ്റെ പരസ്യം, ചായയിൽ കലർത്തിയ പൊടി പോലും. ഈ മനുഷ്യൻ പിന്നീട് അദ്ദേഹം മരിച്ചു പോയി ഞാൻ കേട്ടു. എന്തായാലും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെയും പുള്ളിയുടെ 140 ഷീറ്റിൻ്റെയും ഒരു അഡ്രസ്സും ഒന്നും നമുക്ക്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ചത് നമ്മുടെ ദൈവമാണ്, നമുക്ക് തരുന്നതും നമ്മുടെ ദൈവം തന്നെയാണ്. നമുക്ക് ഒരു വഴി അടഞ്ഞാൽ 7 വഴി തുറക്കാൻ നമ്മുടെ ദൈവം ശക്തനാണ്. സ്തോത്രം. അപ്പം നമ്മൾ ആരെയാ നോക്കണ്ടേ? നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ആരെയുമല്ല. സ്തോത്രം. നമ്മളെ ആമേൻ. ഒരു 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 പാട്ട് എനിക്ക് ഓർമ്മ, കൺമണി പോലെ തന്നെ, കൺമണി പോലെ തന്നെ ഭദ്രമായി തൻ്റെ കണ്ണുകൊണ്ട് എന്നെ നടത്തിയിടാമെന്നതും ഓർത്താതി മോദമോടെ തൻ്റെ കണ്ണുകൊണ്ട് എന്നെ നടത്തിയിടാമെന്നതും ഓർത്താതി മോദമോടെ പാടും ഞാനേശുവിനെ ജീവൻ പോളം നന്ദിയോടെ ജീവൻ പോളം. കൺമണി പോലെ കൃത്യമായി നമ്മളെ സൂക്ഷിച്ച് വഴി നടത്തുന്ന നമ്മുടെ ദൈവത്തോടാണ് നമ്മുടെ ബന്ധം. അവിടുന്നാണ് നമ്മളെ ദിവസം തോറും പോറ്റി പുലർത്തണം. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവം കരുതുന്ന ദൈവമാണ്. നമ്മുടെ ആഹാരക്കാര്യം മാത്രമല്ല, സകല കാര്യത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കരുതൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടവരൊന്നും ലജ്ജിച്ചു പോകത്തില്ല. നമ്മളാരും ലജ്ജിച്ചു പോകാൻ നമ്മുടെ ദൈവം സമ്മതിക്കുകയില്ല. ഒറ്റക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആകാത്ത വേലക്കാർ ഇന്ന് ഇഷ്ടം പോലുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ പെട്ടുപോകരുത്. നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ വിളിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷൻ നമുക്കുണ്ടാവണം. അത് സെൻട്രൽ പാസ്റ്ററിന് മുമ്പിൽ അടിയറ വെക്കരുത്, അത് പ്രസ്ഥാനത്തിന് മുമ്പിൽ അടിയറ വെക്കരുത്, അത് ഒരു പാസ്റ്റർമാരുടെ മുമ്പിൽ വെക്കരുത്. അത് ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. സ്തോത്രം. നമ്മളെ ഈ ഈ അവിടുന്നെല്ലാം എന്താണ് ഈ ഇടർച്ച വെക്കാനും തിരിച്ചു വിടാനും ഒക്കെ പിശാചിൻ്റെ ഇഷ്ടം പോലെ ഏജൻറ്റുമാരും നമ്മുടെ ഒക്കെ കൂട്ടത്തിലുണ്ട്. പക്ഷെ നമ്മുടെ വിഷൻ നമ്മുടെ ദൈവമായിട്ട്, നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ദർശനം. പൗലോസ് പറഞ്ഞ പോലെ പറയണം, ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കാതെ എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. സ്തോത്രം. അല്ലേലൂയ്യ. നമ്മുടെ കർത്താവ് കരുതുന്ന ദൈവമായിരുന്നു.